മിഡിൽ ഈസ്റ്റിൽ എല്ലാ വീക്കെൻഡും ഓണം പരിപാടികളുടെ പൊടി പൂരം നടക്കുകയാണ്. ശരിക്ക് ഞാൻ പൂരമൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇത് ദുബായിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടന്ന ഈ വീക്കെൻഡ് സൺഡേയിൽ ഇന്നലെ നടന്നൊരു ഓണാഘോഷ പരിപാടിയാണ്. അവിടെ എന്തെല്ലാം കൊണ്ടുവരാമോ അതെല്ലാം കേരളത്തിൻ്റെ തനിമ മൊത്തം ഇവിടെ കേരളത്തിലെത്തിയെന്ന് തന്നെ നമുക്ക് തോന്നും. ആ ഹോള് മുഴുവൻ ഒരു മിനി കേരളമായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ മനസ്സ് തോന്നിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ച് അവിടെ നടന്ന് വളരെ കുറച്ച് ഷോട്ടുകൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഒരു അവിടെ പല കേരളത്തിൻ്റെ എല്ലാ കലകളും അവരുടെയും ഇതുണ്ടല്ലേ, ആനയൊക്കെ മിനിയേച്ചർ ആന, കലാരൂപങ്ങൾ, കൊട്ടുവാദ്യ മേള, പൊടി പൂരം തന്നെ. പൂരമാണോ ഓണപ്പരിപാടിയാണോ പുലികളിയാണോ എല്ലാം എനിക്ക് തോന്നുന്നു. നാട്ടിൽ ഇത്രയും ഉണ്ടോയെന്ന് എനിക്ക്, ഞാൻ നാട്ടിലായിരുന്ന അപ്പോഴൊന്നും ഇത്രയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈശ്വര, അത്രമാത്രം നമ്മൾ കേരളീയർ പുറത്തെത്തുമ്പോൾ നമ്മളുടെ നാടിനെ ഇത്രയും മനോഹരമായി ഓർക്കുകയും അത് ആസ്വദിക്കാനും കേരളത്തനിമ നമ്മുടെ കുട്ടികളിൽ പങ്കുവയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും എനിക്ക് മനസ്സിൽ തട്ടി തോന്നിയത്. അതായത് നമ്മൾ ഇത്രയും ഇവിടെ വന്നിട്ട് നമ്മൾ ഇത്രയും കലകളെ കൊണ്ടുവരുത്തിക്കാനും അതിന് ആഘോഷമാക്കാനും ശ്രമിക്കുമ്പോൾ ഇവിടെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾക്ക് നാട്ടിലെ ഒന്നും അറിയുന്നില്ല. ഞാൻ പറയുന്നു എനിക്ക് ഒന്നും അറിയത്തില്ല എന്ന് പറയുന്നു. അപ്പം കുഞ്ഞുങ്ങൾക്ക് എത്ര അറിയും? അവർ ഇതെല്ലാം ഇതിൽ കൂടെയാണ് അവർ കേരളത്തെ മനസ്സിലാക്കുന്നത്. ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികൾ കേരളം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഇങ്ങനെ ഓരോ ഇവൻറ്റുകളും ആഘോഷങ്ങൾ കൊണ്ടുവരുത്തിക്കുമ്പോൾ അവർക്ക് കേരളം, മലയാളം കേരളത്തെ മറക്കത്തില്ല. നാട്ടിലുള്ള കുട്ടികളൊക്കെ ഉള്ളും കേരളത്തിന് മറക്കത്തില്ല. അതെനിക്ക് വളരെ സന്തോഷത്തോടെ ഈ സമയത്ത് പങ്കുവയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഒരു, ഞാൻ കുറേ കാലമായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരു മഹത് വ്യക്തിയെ എനിക്ക് കാണാൻ സാധിച്ചു. അപ്പം അതിതോടൊപ്പം ഞാൻ ചേർക്കുകയാണ്, മറ്റാരുമല്ല അറ്റ്ലസ് രാമചന്ദ്രൻ സാറ്. എനിക്ക് സത്യത്തിൽ ഈ കഴിഞ്ഞ ഇത്രയും വയസ്സായി, എല്ലാവർക്കും അറിയാമല്ലോ ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് എത്രമാത്രം ക്രൈസിസ് നേരിടാനായിട്ടുള്ള മനഃശക്തി ഈ ശാരീരിക ശക്തിയും ഒക്കെ ദൈവം കൊടുത്തു. ഒന്ന് കണ്ട് ഒന്ന് എൻ്റെ മനസ്സിന് ആ സമയങ്ങളിൽ എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ആ സമയത്ത് വീട്ടമ്മയാണ് ഞാൻ, എനിക്കൊന്നും ചെയ്യാനൊക്കുന്നില്ല. പക്ഷേ മനസ്സുകൊണ്ട് മനസ്സിൽ തട്ടി പറയുകയാണ്, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സഹധർമ്മിണി അടുത്തുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രൗഡ് ഓഫ്, ഞാൻ ഒരുപാട് അഭിമാനിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നിമിഷം തോന്നിയ ആ നിമിഷം ഭാര്യയോട് പറഞ്ഞു, തീർച്ചയാണ് ധൈര്യമായിട്ടിരിക്കുക എന്ന്. പോസിറ്റീവ് എനർജി എന്നാ കഴിവത് കൊടുക്കാനായിട്ട് ശ്രമിച്ചു. അതാണ് എനിക്ക് ഇന്നത്തെ ദിവസം അവിടെ, ആ ദിവസത്തിൽ സൺഡേയിൽ അവിടെ പോയപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു കുറച്ച് മൂമെൻറ്റുകൾ ഇതായിരുന്നു. കുട്ടികൾക്ക് ഓണാഘോഷം ത്തിൽ കൂടെ കേരളം മനസ്സിലാക്കാനും എനിക്ക്, ഞാൻ കാണണം എന്നാഗ്രഹിച്ച ഒരു മഹത് വ്യക്തിയെ കാണാനും ഇനിയും ജീവിതം മുന്നോട്ടുണ്ട് എന്ന്. അതായത് ഒരുപാട് പ്രതിസന്ധികൾ തളർന്നു പോകുന്നവർക്ക് അവർക്കൊരു മോട്ടിവേഷൻ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും അറ്റ്ലസിനെ ഇനിയും ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓണാഘോഷ വീഡിയോകൾ ഇനിയും പുറകെ ഉണ്ട്. ഡോണ്ട് മിസ് ഇറ്റ്. വെയിറ്റ് ആൻഡ് സീ. ബൈ ബൈ. സീ യു സൂൺ. Take care.